പറയണം. കണ്ണൂർ ജയിലിൽ 940 തടവുകാലം, കോടതിവിധി 2 വർഷത്തേക്കാണ്. പക്ഷേ ഇതാ ജയിലിൽ നിന്നുള്ള രേഖയിലെ 9 മാസം തടവേ കാണുന്നുള്ള കൃഷ്ണേട്ട, എന്ത് പറ്റി? അത് കഴിഞ്ഞപ്പോ ജയിലി അടിയോ? അതൊരു കഥയാണ് മാഷേ. അന്ന് കണ്ടന്റ് സെല്ലിൽ കിടക്കുന്ന രൈരപ്പൻ നായനായർക്ക് ബീഡി എത്തിച്ചു കൊടുക്കലേ, ഞാനും മുയാരംപള്ളി അമ്പും പിന്നെ ആ കടമ്പ കണാരനും കൂടിയാ. അതൊരു സൂത്രപ്പണിയാ. ഒടുവില് വാർത്ത മണം പിടിച്ചു പിടിച്ച് കള്ളി പുറത്തായപ്പോ 3 ആൾക്കും പച്ചവെള്ളം തരണ്ടാന്ന് സാഹിബിന്റെ കൽപ്പന. പോരാത്തതിന് പഴുക്കാച്ചോറിലുള്ള പയോ ഒടുക്കം സഹി കെട്ടിട്ട് ഞങ്ങള് ചെല്ലിന്റെ ഓടി പിടിച്ച് പുറത്തിലായി. മധുര ചാടുന്നതിന് മുമ്പോ പിടി വീണു. പിന്നെ പറയണോ പൂരം തല്ലി തല്ലി ജീവച്ചവം പോലായപ്പോ മൂന്നിനെയും കൂടെ വണ്ടിയിലെടുത്തിട്ട് കോയമ്പത്തൂർ കഴിച്ച് ബാക്കി ശിക്ഷ അവിടെയാ. ആ കൂട്ടത്തിലുണ്ടാവും കടലാസ്. ചൂടാറുന്നതിന് മുമ്പ് ഇതാ അത് കുടിച്ചോളൂ. സുഖം കോയമ്പത്തൂരായിരുന്നു പക്ഷേ ഇതുപോലും രണ്ടാള് വന്നിട്ട് ഈ രണ്ട് കൈയും ചവിട്ടി അങ്ങോട്ട് പഠിക്കും. പിന്നെ പൂഴ്സിട്ട കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം. ദാ ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് കിറുകിറാന്ന് വാങ്ങിയിലൊടുന്ന ശബ്ദം. ഒന്ന് രണ്ടുള്ള മാഷെ 9 എണ്ണ ചവിട്ടി ഓടിച്ചത്. 9 എണ്ണം കുറെ കാലം മുമ്പ ടി വി സാഹിത്യോടത്തിന്റെ ഉദാഹരണത്തിന് മന്ത്രി വന്നപ്പോ ചെന്ന് കണ്ടു. പെൻഷൻ കിട്ടുന്ന നീര് വേണ്ട, ചികിത്സക്ക് എന്തെങ്കിലും ഒരു തൽക്കാല സഹായം അവളെ അപേക്ഷിച്ചു. അപ്പൊ പഹയെ ചിരിച്ചോണ്ട് ചോദിക്കുക, ബ്രിട്ടീഷ് പോലീസ് ഇടിച്ചിട്ട് തന്നെ ആ ചുമയുണ്ടായതെന്ന് തെളിയിക്കാൻ കയ്യില് രേഖ എന്തെങ്കിലും ഉണ്ടാവോ എന്ന്. ആരായിരുന്നു മന്ത്രി മുഖവൻ? ജോൺ വർഗീസ്, ബ്രിട്ടീഷുകാരന്റെ അടിയിൽ ചവിട്ടും കൊണ്ട് പ്രാണമെടുത്തപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ ഇയാളുടെ ചോദ്യം കേട്ടപ്പോ അറിയാതെ രണ്ടു കണ്ണും നിറഞ്ഞു പോയി. ഏയ്, ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല കൃഷ്ണേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഒക്കെ നമ്മൾ ശരിയാക്കും.